നമസ്കാരം. പാർട്ടി നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത കെ വി തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് ആവശ്യമുള്ളത് രാഷ്ട്രീയ ബാഹ്യാന്വേഷികളെ അല്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെടുന്നു. സർവം സമർപ്പിച്ച് പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ്. അത്തരം 10,000-ക്കണക്കായ പ്രവർത്തകന്മാരെ പുറകിൽ നിന്ന് കുത്തിയാണ് തോമസ് സി പി എം സെമിനാറിൽ പങ്കെടുത്തത്. ചരിത്രവും കാലവും അങ്ങേ കാത്തിരിക്കുകയാണെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മറ്റ് സംഘടനകളുടെ സെമിനാറുകളിലും ചർച്ചകളിലും കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്ത് കോൺഗ്രസിന്റെ ആശയങ്ങളും സമീപനങ്ങളും പങ്കുവെക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുമില്ല. പക്ഷേ മൗലികമായ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം പങ്കെടുക്കുന്ന ഒരു പ്രതിനിധിക്കുമുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കാറുള്ളത്. കെ വി തോമസ് ഈ തത്വങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധികൾ സി പി എം സെമിനാറിൽ പങ്കെടുക്കണമെങ്കിൽ സി പി എം കോൺഗ്രസ് നേതൃത്വത്തെയാണ് ആദ്യം സമീപിക്കേണ്ടത്. കെ വി തോമസിനെയും ഡോക്ടർ ശശി തരൂരിനെയും പാർട്ടി അറിയിച്ചുകൊണ്ടല്ല സി പി എം ക്ഷണിച്ചത്. അതിനർത്ഥം മുഖ്യമന്ത്രിയായുള്ള വ്യക്തി ബന്ധമുള്ളവരെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കാനാണ്. ഈ ദുഷ്ടബുദ്ധി തോമസിന് തിരിച്ചറിയാൻ കഴിയാത്തതാണോ? തികച്ചും വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്ത നിലപാടാണ് തോമസ് സ്വീകരിക്കുകയും കണ്ണൂർ സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുകയും ചെയ്തത്. സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റു പാർട്ടികളുടെ വേദികളിൽ ഒരു സി പി എം പ്രതിനിധിക്ക് പാർട്ടിയുടെ സമ്മതമില്ലാതെ പങ്കെടുക്കാൻ കഴിയുമോ? രാഷ്ട്രീയ സത്യസന്ധത ഇല്ലാതെ ഞാൻ ഇപ്പോഴും ഒരു കോൺഗ്രസുകാരാണെന്ന് രാഷ്ട്രീയ സത്യസന്ധത ഇല്ലാതെ കെ വി തോമസ് പറയുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഒന്നോ രണ്ടോ ദിവസമേ തോമസ് കോൺഗ്രസിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. മുഖ്യമന്ത്രി അല്പം കൂടി കടന്നു പറഞ്ഞത് ആരും തോമസിന്റെ മൂക്ക് മുറിക്കില്ല, തോമസിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ്. ഇത്രയും ആധികാരികതയോടെ സെമിനാർ വേദിയിൽ ഉറപ്പിച്ചു പറയാൻ സി പി എം നേതാക്കൾക്ക് എങ്ങനെ കരുത്തു കിട്ടി? അതിനർത്ഥം തോമസും സി പി എം നേതൃത്വവും വളരെ കൃത്യമായ ധാരണയോടെയാണ് മുന്നോട്ട് പോകുന്നുവെന്നതാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയമായ കൊടും ചതിയാണ് തോമസ് ചെയ്തത്. പ്രിയപ്പെട്ട തോമസ്, താങ്കൾ സജീവ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം എത്രയെത്ര സുവർണ അവസരങ്ങളാണ് താങ്കൾക്ക് ലഭിച്ചത്? ഒരു ദിവസമെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത ചരിത്രം താങ്കൾക്കുണ്ടോ? കോൺഗ്രസിലെ ഒരു ആംഷർ പൊളിറ്റീഷ്യൻ മാത്രമായിരുന്നു താങ്കൾ. ഒരു നിമിഷം പോലും അധികാരവും പദവിയും ഇല്ലാതെ താങ്കൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. കാരണം താങ്കൾ ഒരു അധികാര രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് ആവശ്യമുള്ളത് രാഷ്ട്രീയ ബാഹ്യാന്വേഷികളെയല്ല, സർവം സമർപ്പിച്ച് പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ്. അത്തരം 10,000-ക്കണക്കായ പ്രവർത്തകന്മാരെ പുറകിൽ നിന്ന് കുത്തിയാണ് പ്രിയ തോമസ് സി പി എം സെമിനാറിൽ താങ്കൾ പങ്കെടുത്തത്. ചരിത്രവും കാലവും അങ്ങനെ കാത്തിരിക്കുകയാണ്. സർവം സമർപ്പിച്ച് പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയുന്ന ചെറുതും വലുതുമായ നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണ്. അത്തരം 10,000-ക്കണക്കായ പ്രവർത്തകന്മാരെ പുറകിൽ നിന്ന് കുത്തിയാണ് പ്രിയ തോമസ് സി പി എം സെമിനാറിൽ താങ്കൾ പങ്കെടുത്തത്. ചരിത്രവും കാലവും അങ്ങേ കാത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.